ഹായ് മക്കളുമാരെ, ഞാൻ ബഹ്റീന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം മൂന്നാലഞ്ച് ദിവസം, ഞങ്ങൾ 16-ാം തീയതി ഇവിടെ തിരിച്ച്, 15-ാം തീയതി ഇവിടെ, 15-ാം തീയതി തിരിച്ച് 16-ാം തീയതി രാവിലെ ഇവിടെ എത്തി. ഇനിയിപ്പം പുതിയ വീഡിയോ ഒക്കെ തുടങ്ങുകയാണ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ഉള്ളത്. ഇതെൻ്റെ അനിയത്തിയാണ്, സാലു എന്ന പേര്. എൻ്റെ അനിയനാണ് അത്. ഇതാണ് എൻ്റെ അനിയൻ. അന്നേരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പുതിയ പുതിയ അച്ചാറാണ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ, എണ്ണ ചേർക്കത്തേ ഇല്ല. എത്ര വർഷം ഇരുന്നാലും ഒരു കേടും വരാത്ത അച്ചാറാണ് കേട്ടോ. ആ ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പം അന്നേരം ഞാൻ നേരത്തെ ഒത്തിരി അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. അതും ഇതുപോലെ കേടൊന്നും ആവുന്നതല്ല. പക്ഷെ അതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള അച്ചാറാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാം. ഇതിപ്പോൾ 1/2 കിലോ നാരങ്ങയുണ്ട്, 1/2 കിലോ നെല്ലിക്ക, 250 ക്യാരറ്റ്, 250 മാങ്ങ, 100-150 ഗ്രാം വെളുത്തുള്ളി, പിന്നെ 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കായം, പിന്നെ വിനെഗർ. ഇതിപ്പോൾ 150 ഗ്രാം ഉപ്പുണ്ട്. ഉപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനത്തിൻ്റെ കൂടുതൽ കുറവനുസരിച്ച് വേണം ഉപ്പ് ഇച്ചിരി മുന്നിൽ നിൽക്കണം കേട്ടോ. പിന്നെ 1.5 ലിറ്റർ ഈ കപ്പിലിരിക്കുന്ന 1 ലിറ്റർ വെള്ളമുണ്ട്. ഇത് 1/2 ലിറ്റർ. നമ്മൾ ഈ ഉപ്പൊന്നും ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. വീഡിയോയ്ക്ക് അത് പലരും പറഞ്ഞായിരുന്നു ഉപ്പ് കഴുകി, കാരണം നേരത്തെ വീഡിയോക്കതൊക്കെ നമ്മൾ കഴുകി തന്നെ ഇട്ടത്, പക്ഷെ നിങ്ങൾ കണ്ടില്ലല്ലോ, കാണാതെ ചെയ്തോണ്ട് ഇപ്രാവശ്യം എല്ലാം കാണിച്ചേ. വെള്ളമാണ്, വെള്ളം ഉപ്പുമാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇത് നന്നായിട്ട് കിടത്തി തിളക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്കിവിടെ കാന്താരി ഉണ്ട്, നമുക്ക് കാന്താരിയോട് ചേർക്കാം. നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് കാന്താരി ആക്കി നമുക്ക് കേട്ടോ. ആ നമുക്കിവിടെ ഉണ്ട്, അത് പതിക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമല്ലേ. നമുക്ക് നാരങ്ങ ഇടാം, വെള്ളം നന്നായിട്ട് തിളച്ച്, ആ നാരങ്ങ അരിക്കണം, വേവട്ടെ, തിളച്ച് നന്നായിട്ട് വേവണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഉള്ളി അങ്ങ് ഇടുക കേട്ടോ. വെളുത്തുള്ളി ഉണ്ടല്ലോ, 4 കൂടെ ഉള്ളിയുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കാം. ഒന്ന് കത്തിച്ച് നമ്മളെ ചെറുതായിട്ട് ചൂടായാൽ മതി. ആ ഒരു പച്ചമണം മാറണം, അത്രേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് ചൂട് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫാക്കി. അത് ചെറിയ ചൂട് കിടന്നൊന്ന്, അല്ലെങ്കിൽ പൊടി കറുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് മാറും. നമ്മൾ പൊടിയരിഞ്ഞ തൊട്ട് നോക്കുമ്പോൾ പൊടിക്ക് നല്ലൊരു ചൂടായാൽ മതി കേട്ടോ. കടുകുലുകൊണ്ട് വറക്കണം അല്ലേ. 2 ടേബിൾ സ്പൂൺ ഉലുവ. ഇനി നമുക്ക് ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുകിടാം. അത് അളവ് തന്നെ, അല്ല കടുക് കൂടുതൽ. അത് 4 ടേബിൾ സ്പൂൺ കടുക് വേണം. നല്ല ഫ്രഷ് കാന്താരിയൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു 5 ടേബിൾ സ്പൂണ് കടുക്, 2, 3, 4, 5.
ഒന്ന് ജസ്റ്റ് ഇതാ വന്നാൽ മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒത്തിരി പൊടിഞ്ഞു പോകരുത്, ഒരു തരി ഇട്ട് പൊടിക്കാവുള്ളു. എന്തേലും ജോഹാനും മിഹായ അന്തോണിയൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലയോ? നമ്മൾ മാങ്ങ തന്നെ വേണോ? ഗുഡാണോ? എന്റെ പരുവത്തിനായിട്ടുണ്ട്. ഇനി ആ ചീനിച്ചട്ടി ഇരുന്നൂടെ നോക്കും. അപ്പോൾ ഓഫ് ചെയ്യണോ? ആ ഇനി ഓഫ് ചെയ്യുക. ഓക്കെ. മിക ഇനി എടുക്കല്ലേ, മാങ്ങ എടുക്കല്ലേ? അവിടെ മാങ്ങ അടിച്ചു മാറ്റാൻ വന്നേക്ക്. അളവിന് കാണിച്ച മാങ്ങ എടുത്തല്ലേ മോളെ? ഉപ്പ് നോക്കിയപ്പോ ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് മുന്നേ നിക്കണം, എന്നെങ്കിലും അത് കേടാകാതെ ഇരിക്കത്തുള്ളു. അതുകൊണ്ട് നമ്മള് കുറച്ച് പൊടി കൂടെ ചേർക്കും കേട്ടോ. ഇത് ജസ്റ്റ് ചതയ്ക്കാൻ വേണ്ടി കൊച്ചുമ്മ ഇത് കൊണ്ടുപോവാണ്. ഇവിടുത്തെ റബ്ബർ ഷീറ്റ് എന്താ പറയുന്ന തീ കൊള്ളിക്കുന്ന പുകയടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. വെജിറ്റബിൾ മിക്സ്, അതായത് ക്യാരറ്റ്, നെല്ലിക്ക, നാരങ്ങ ഇതെല്ലാം ആയതുകൊണ്ട് അതിന്റെ കൂടെ കാന്താരി അങ്ങ് ഇടും കേട്ടോ. കാന്താരി കൂടുതലിടാം? അതോ ഇത്ര മതിയോ? ഇപ്പോഴത്തെ വേണമെങ്കിൽ ഇരയുടെ അനുസരിച്ചിട എല്ലാവർക്കും ഉണ്ടെന്നോർക്ക് നമുക്ക് മതി. ആ ഈ കായ ഒന്ന് ചൂടാക്കി വെക്കാം. കായ എത്ര? ഒരു 3-4 പീസ് ഉള്ളു അല്ലേ? അധികം വേണ്ടല്ലേ? ഇത് മതി, ഇത്രയും മുട്ടായാൽ മതി. ഇത് ഇത്രയും മതി, ഇത് മതി, ഇത്രയും മതി. അടച്ചു നോക്കുക, അത് തന്നെ അടച്ചു വെച്ച് തിളപ്പിക്കാല്ലേ. വേറെ നമ്മൾ ഇനിയും മുളക് പൊടി ചേർക്കാൻ പോകാം കേട്ടോ. മുളക് പൊടി മഞ്ഞപ്പൊടി ആയത് നമ്മൾ വറുത്ത് വെച്ചല്ലേ. നമ്മൾ ഒരു ബൗള് വിനാഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ചാറോടുകൂടി എടുത്തേക്കുന്നത് നമുക്ക് കഞ്ഞി കുടിക്കുന്നവർക്കും എല്ലാം നല്ലതാണ്. മികയും മാങ്ങ എടുത്ത് ഓടാതെ കടുവും ഉലയും കൂടെ പൊടിച്ചു വെച്ചത് നല്ല പൗഡർ പോലെ ഒത്തിരി പൊടിയുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയ തരി ഇടുക. ഇത് വെജിറ്റബിൾ അച്ചാർ കേട്ടോ. അതിനകത്ത് എണ്ണയൊന്നും ചേർക്കണ്ട, നല്ല കണ്ടിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം കേട്ടോ. എത്ര നാൾ, ഇപ്പൊ എത്ര വർഷം ഇരുന്നാലും ഇതിന് യാതൊരു കേടും വരത്തില്ല. നമ്മൾ ഇതിനകത്ത് ഒരു പുതിയ ബിസിനസ് ആയിട്ട് ചേർക്കുന്ന ചെറുജീരം, നല്ല ജീരം, ഒരു ടീസ്പൂണ്, ഒരു ടേബിൾ സ്പൂൺ കേട്ടോ, ഒരു ടേബിൾ സ്പൂണ് ചെറുജീരകം നമ്മുടെ കറിക്കൊക്കെ അരക്കും. ചതക്കല്ല, നമ്മൾ കല്ലെ വെച്ചോ അല്ലെങ്കിൽ മിക്സിയിൽ ഇടാനില്ലല്ലോ. കല്ലെ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചങ്ങ് എടുക്കും. മാങ്ങ ലാസ്റ്റ് മാങ്ങ ഇട്ട് നിർത്തുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാറ് റെഡി. എത്ര നാള് ഇരുന്നാലും നിങ്ങൾ പേടിക്കേണ്ട, നല്ല ഒരു ഭരണി നിറഞ്ഞ നല്ല ഗ്ലാസിൻ്റെ ഭരണിക്കകത്തിട്ട് ആറ് കഴിയുമ്പോൾ മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് കുറച്ചെ കുറച്ച് കൊച്ചു ചെറിയ കുപ്പികളിലാക്കിയിട്ട് എപ്പോഴെപ്പോഴും നമ്മൾ സ്പൂണിട്ട് കറക്കാൻ പോകരുത്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കൊച്ച് ഗ്ലാസ് ഭരണിയിലോ ഗ്ലാസ് കുപ്പിയിലോ ഇട്ട് വെക്കണം കേട്ടോ. നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കരുത് അല്ലേ? നമ്മൾ ആവശ്യത്തിനെടുത്താൽ മതി, ഒരു കേടുമില്ല. ചതച്ചെടുക്കണം അല്ലേ? ഇതിൽ ചതച്ചാലൊന്ന് പൊടിയണം, പിടിച്ചാൽ മതി. അച്ചാർ റെഡിയായി. മക്കളുമാരെ എന്റെ അച്ചാർ ചെറിയ ജീരകം ചതച്ചു ചേർത്ത് അപ്പം മക്കളുമാരെ, നിങ്ങൾ എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമക്കുക. പിന്നെ വീണ്ടും ഇതേപോലെ അച്ചാറിൻ്റെ വീഡിയോസ് മമ്മിക്ക് കുറേ അറിയാവുന്നില്ല, മമ്മി ഇടുന്നതായിരിക്കും. അത്തരത്തിലുള്ള അച്ചാറുകൾ നിങ്ങൾക്ക് ഞാനിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു. അതേപോലെ തന്നെ നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കുകയേ ചെയ്യരുത് കേട്ടോ.
അതൊരു വലിയ ഫാക്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെയും പെട്ടെന്ന് കേടായി പോകും. നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കരുത്. ഒരു രീതിയിൽ നിർത്തിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇതൊന്ന് കുറുകിക്കോളും. ആ തണുക്കുമ്പോഴാണ് ഇത് കുറുകുന്നത് കേട്ടോ. നല്ല പരുവത്തിനാവുന്നത്. മാങ്ങയ്ക്ക് വേവോ കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ. ഒന്നുമില്ല. ഉപ്പിനകത്ത് കിടക്കുന്നുണ്ട്, പെട്ടെന്ന് വെന്ത് പോത്തൊന്നുമില്ല. നാരങ്ങ നല്ല നീരുള്ള നാരങ്ങ. ഞങ്ങൾക്ക് ചെറുനാരങ്ങ ആയിരുന്നു ഇവിടെ. ഇവിടെ ഇപ്പൊ ചെറുനാരങ്ങ കിട്ടിയത് കേട്ടോ. അതുകൊണ്ടാണ് നല്ല നീരുള്ള നാരങ്ങ തന്നെ നല്ലതാ. വേറെ നാരങ്ങ ഇവിടെ ഇല്ല. അവിടെ നാരങ്ങ ചെറിയ നാരങ്ങ ഇവിടെ നമുക്കിപ്പോ കിട്ടിയത്.